சலனம் 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 மாணவ ஜீவித பரிணாமத்தின் மயூர சந்தேசம் சலனம் சலனாத்மகமான நம்முடைய பிரபஞ்சம் ഭൂമിയിൽ സ്ഥിരാവസ്ഥയിലിരിക്കുന്ന നമുക്ക് ചലനം അനുഭവവേദ്യമായില്ലെങ്കിലും ഏകദേശം ഒരു സെക്കൻഡിൽ 460 മീറ്റർ വേഗതയിൽ നാം ഭൂമിയോടൊപ്പം ചലിക്കുന്നു. ഏകദേശം ഒരു സെക്കൻഡിൽ 30 കിലോമീറ്ററോളം സൂര്യന് ചുറ്റും ചലിക്കുന്നു. ഒരു തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ടയുടെ വേഗത സെക്കൻഡിൽ 120 മുതൽ 370 മീറ്റർ വരെയാണ് എന്നതറിയുമ്പോഴാണ് നമ്മുടെ ചലനത്തിൻ്റെ വ്യാപ്തി അത്ഭുതപ്പെടുത്തുന്നത്. മനുഷ്യന് ഓടാൻ കഴിയുന്ന പരമാവധി വേഗത മണിക്കൂറിൽ 45 കിലോമീറ്ററാണ്. പക്ഷേ ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ ജീവിയായ ഫാൽക്കൺ പക്ഷിക്ക് മണിക്കൂറിൽ 389 കിലോമീറ്റർ വരെ വേഗതയിൽ കുതിക്കാനാകും. ചീറ്റപ്പുലിക്ക് മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയും. പക്ഷേ മനുഷ്യൻ തൻ്റെ ബുദ്ധിയും ശാസ്ത്ര സാങ്കേതിക വിദ്യയും കൊണ്ട് വികസിപ്പിച്ച ചലന സംവിധാനങ്ങൾക്ക് മണിക്കൂറിൽ 1000-ലേറെ കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല കാലഘട്ടങ്ങളിലും ചലനത്തെയും അനുബന്ധ പ്രതിഭാസങ്ങളെയും വിശദീകരിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ 600 BC കനാദമുനി രചിച്ച വൈശേഷിക സൂത്രത്തിൽ ചലന നിയമങ്ങളെയും ബലത്തെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടിലും ഗലീലിയോയും ലെബനിറ്റ്സും ഒക്കെ തന്നെ ചലനത്തെ വിശദീകരിച്ചിരുന്നു. എങ്കിലും അടിസ്ഥാന ചലന സമവാക്യങ്ങളെ ക്രോഡീകരിച്ച് 1687 തൻ്റെ പുസ്തകമായ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫിയിൽ പ്രസിദ്ധീകരിച്ച് സർ ഐസക് ന്യൂട്ടൺ ചലനത്തിന് ഭൗതികശാസ്ത്രത്തിൻ്റെ അടുക്കും ചിട്ടയുമുള്ള ഭാഷ പകർന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. നമസ്കാരം. ഭൗതിക കൗതുകത്തിലേക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊസിഷനെക്കുറിച്ചും പൊസിഷൻ ചേഞ്ചായ മൂവ്മെൻറ്റിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു അല്ലേ സാർ. നമ്മൾ ചലനത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാലം കൊണ്ട് കാണാതിരുന്ന ഒരാളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും, ഒരു മാറ്റവും ഇല്ലല്ലോ, പറയാറില്ലേ, അന്ന് കണ്ടതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, ഭയങ്കരമായിട്ട് മാറിപ്പോയി, പറയാറില്ലേ. അതെ. അപ്പം നമ്മൾ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കുക. സമയം, അന്ന് കണ്ട സമയവും അല്ലെങ്കിൽ അന്ന് കണ്ടതിനും ഇന്ന് കണ്ടതിനും ഇടയ്ക്ക് ഒരു സമയ ദൈർഘ്യമുണ്ട്. ആ സമയ ദൈർഘ്യത്തിൽ ഒരു വ്യത്യാസവും വന്നില്ലല്ലോ എന്നതാണ് നമ്മളൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. സമയം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിലും സമയം അവിടെ ഉണ്ട്. നമ്മൾ ചിലപ്പം ഭയങ്കര മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്തിൽ വലിയ വ്യത്യാസം വന്നു എന്നാണ്. അവിടെ സമയമുണ്ട്, പക്ഷെ പറയുന്നത് നമ്മൾ സമയം മനസ്സിൽ കണ്ടിട്ടല്ല അത് പറയുന്നത്. അപ്പോൾ ഓർക്കേണ്ടത്, മാറ്റം എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ചുണ്ടാകുന്ന വ്യത്യാസമാണ് എന്നറിയാത്ത ഒരാൾക്ക് പോലും ആ ബോധം മനസ്സിലുണ്ട്. ഇപ്പോൾ ഒരാൾ, രണ്ടുപേര് ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യും, ഒരാൾ 2 മണിക്കൂർ കൊണ്ടെത്തി, ഒരാൾ 1 മണിക്കൂർ കൊണ്ടെത്തി. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരനാണെങ്കിലും അയാൾ പറയും, എന്താ പെട്ടെന്ന് എത്തിയ ആൾ 1 മണിക്കൂർ കൊണ്ടെത്തിയ ആൾ കത്തിച്ച് പോയിട്ട് ഭയങ്കര സ്പീഡിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാൾ പോയ സ്പീഡ് ഭയങ്കര കൂടുതലാണെന്ന് പറയും അല്ലേ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്നറിയാത്ത ആൾക്കും അറിയാം. എന്താ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എടുക്കുമ്പോൾ ഏത് ക്വാണ്ടിറ്റി ആണ്, ഏത് ആൾക്കാണോ കൂടുതൽ വാല്യൂ വരുന്നത് അയാൾക്ക് സ്പീഡ് കൂടുതലാണെന്നുള്ളത്. അപ്പൊ ഈ സാധനം അല്ല, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, എല്ലാം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെ നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുത്ത് മാത്തമാറ്റിക്കലി ഇക്വേഷൻസിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് സ്റ്റഡി എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, മാറ്റം എന്നാൽ സമയത്തിനനുസരിച്ചുണ്ടാകുന്ന വ്യത്യാസം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്റ്റൻസ് പറഞ്ഞു, ഈ ഡിസ്റ്റൻസിന് സമയത്തിനനുസരിച്ച് മാറ്റം വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും, സ്പീഡ് എന്ന് പറയും. ഇനി ഞാൻ ഈ ചാർട്ടിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഈ പൊസിഷനെ നമ്മൾ തുടങ്ങിയാൽ ഈ ഈ സൈഡിൽ വരുന്നത്, അതായത് ലെഫ്റ്റ് സൈഡിൽ ഈ
ബ്ലൂ കോളത്തിൽ എഴുതിയിരിക്കുന്നത് ഈ മേളിലുള്ള പാരാമീറ്റർ, ഈ മുകളിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയും താഴത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഏതുപയോഗിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് ഇവിടെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഈസ് സ്പീഡ്. ഈ ഏരിയയിൽ വരുന്ന ഇക്വേഷൻസ് ആണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. സി ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം വിൽ ബി വെലോസിറ്റി. അവിടെ വരുന്ന ഇക്വേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താ ഇവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. സാധാരണ കുട്ടികൾക്ക് പലപ്പോഴും എടുക്കുന്നതാണ് എവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കണമെന്നും എവിടെ സാധാരണ ഇക്വേഷൻ ഉപയോഗിക്കണമെന്നും ഒക്കെ കൺഫ്യൂഷൻ. അപ്പൊ ഇവിടെ ഇതിപ്പോ നോർമൽ ഇവിടെ യൂണിഫോം വെലോസിറ്റി യൂണിഫോം ഡിസ്പ്ലേസ്മെന്റ് ഒക്കെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തുപയോഗിച്ചാൽ മതി? സാധാരണ ഇക്വേഷൻസ് ഉപയോഗിച്ച്. ആക്സിലറേഷന്റെ പാർട്ട് വരുന്ന സ്ഥലത്താണ് നമ്മൾ യൂണിഫോം മോഷൻ വരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ? നോർമൽ ഇക്വേഷൻസ്. ഇപ്പൊ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പഠിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 18 എന്ന് പഠിച്ചു. ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് വരും. അപ്പൊ ആ കൺഫ്യൂഷൻ നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സോ ഈ ലെഫ്റ്റ് സൈഡില് ബ്ലൂ കോളത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെ എല്ലാം ഈ ബ്ലൂ എഴുതിയിരിക്കുന്ന ഒക്കെ ഈ പാരാമീറ്റർ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി അടുത്തതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നും ഇത് ആ രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഇക്വേഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായില്ലേ? അപ്പം ഇനി ഇത് നോക്കാം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം വിൽ ബി സ്പീഡ്. ബട്ട് വി നോ ദ ഡിസ്റ്റൻസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ സെൻസ് ഇല്ലാത്ത സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമുക്ക് അതിനെ കൂടുതൽ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, അതവിടെ നിൽക്കട്ടെ. ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷൻ ഡയറക്ഷനാണ്. സോ ഡിവൈഡഡ് ബൈ ടൈം ഇസ് വെലോസിറ്റി. ആൻഡ് അവിടെ വരുന്ന ഇക്വേഷൻസ് ദിസ് ഈസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്താന്ന് ഞാൻ പറഞ്ഞു. എന്താ? അത് ദ ആംഗിൾ ത്രൂ വിച്ച് ദ റേഡിയസ് വെക്ടർ ടേൺസ്. റേഡിയസ് വെക്ടർ തിരിഞ്ഞ ആംഗിളിനെ നമ്മൾ എന്ത് പറയാ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ ഇതേമാതിരി ഇവിടെ കൊടുത്ത മാതിരി ഇവിടെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. ഞാൻ തന്നെ അങ്ങ് ചെയ്ത് കാണിക്കാം. Have you seen this? Yes, sir. Yes. Then? Pendulums. Pendulum. ഒരു പെൻഡുലം ആണോ? അല്ല, ആറെണ്ണം. ആറ് പെൻഡുലം ഉണ്ട്. പക്ഷെ പെൻഡുലം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ സ്ട്രിങ്ങിൽ ബോബ് തൂക്കിയിടുന്നതിനാണ് പെൻഡുലം. ഇറ്റ് ഈസ് കോൾഡ് ന്യൂട്ടൺസ് ക്രാഡിൽ. ന്യൂട്ടൺസ് ക്രാഡിൽ. ന്യൂട്ടൺ സർ ഐസക് ന്യൂട്ടന്റെ ഫിസിക്സിലെ സംഭാവന നമുക്ക് ഒരു വാക്കിൽ പറഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. ഒരുപക്ഷെ നമ്മൾ ചലനത്തിന്റെ അടിസ്ഥാന സമവാക്യങ്ങൾ രചിച്ചതും അതിനു മുമ്പ് ചലനത്തെ പലരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു, ഫിസിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് അടുക്കും ചിട്ടയുള്ള ഒരു ശാസ്ത്രമാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ക്രോഡീകരിച്ച് വസ്തുതകളുടെ അടുക്കും ചിട്ടയുമുള്ള ഒരു സമാഹാരമാണ്. അപ്പോൾ അതിനെ കൃത്യമായി ക്രോഡീകരിച്ച് ചലന നിയമങ്ങളുണ്ടാക്കുകയും അതുപോലെ ഓപ്റ്റിക്സിലും എല്ലാം ധാരാളം സംഭാവന നൽകിയ ഒരു അതുല്യ പ്രതിഭയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ എളുപ്പത്തിൽ ചലനത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സാധനമാണ് ന്യൂട്ടൺസ് ക്രാഡിൽ. കാര്യം വളരെ സിമ്പിളാണ്, ഞാൻ ചെയ്ത് കാണിച്ചുതരാം നിങ്ങളതിൻ്റെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു ബോളിനെ ഇങ്ങോട്ട് ഓസിലേറ്റ് ചെയ്തിട്ട് വിട്ടാൽ എന്താ സംഭവിക്കും? ഇപ്പൊ രണ്ടെണ്ണമാണെങ്കിലോ ഇവിടെ മൂന്നെണ്ണം ഓസിലേറ്റ് ചെയ്താല് കറക്റ്റ് മൂന്നെണ്ണം പോകും അല്ലേ? ഇത് പെർഫെക്ട്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോൾസ് ആണെങ്കിൽ ഒരേപോലെ ആംപ്ലിറ്റ്യൂഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. പക്ഷെ ഇത് ഒരിക്കലും നമുക്ക് അങ്ങനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇതിപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ല, അതുകൊണ്ടാണ് ഒരു ഓസിലേഷൻ കഴിയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് കുറഞ്ഞ് ഒരു ഓസിലേഷനിലും കുറച്ച് എനർജി ലോസ് ആവും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒരെണ്ണം നമ്മളിങ്ങനെ വിട്ടപ്പോൾ ഇപ്പുറത്തും ഒരെണ്ണം തന്നെ മാറിയത്? അവിടെ നിന്ന് ഉള്ള ഫോഴ്സ് ഇപ്പുറത്ത് ഒരെണ്ണത്തിന് മാത്രമേ ബാലൻസ് ചെയ്യാൻ പറ്റൂ. വേറെ ഏതെങ്കിലും ആൻസർ? ഞാൻ നിങ്ങൾ പറയുന്ന ആൻസർ തെറ്റെന്നല്ല പറയുന്നത്, നമുക്ക് അല്പം കൂടെ പോളിഷ് ചെയ്തെടുക്കാം. പറഞ്ഞോളൂ.
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ് പറയുന്നത്? മൊമെന്റം വിൽ ബി കൺസർവ്, മൊമെന്റം സംരക്ഷിക്കപ്പെടും അല്ലേ. അതായത് ഇവിടുന്ന് ഇതേ ഒരെണ്ണം ഓസിലേറ്റ് ചെയ്തപ്പോൾ, ഇത് ഈ മൂവ് ചെയ്തപ്പോൾ ഇതിനൊരു മൊമെന്റം ഉണ്ടായിരുന്നു. മൊമെന്റം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ മൊമെന്റം എന്ത് ചെയ്തു? അടുത്ത ബോളിലേക്ക് കൊടുത്തു. ആ ബോളിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. അന്നേരം അതെന്ത് ചെയ്തു? അതിൻ്റെ അടുത്ത ബോളിലേക്ക്, അതിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല, അതതിൻ്റെ അടുത്തതിന് കൊടുത്തു. അങ്ങനെ അങ്ങനെ അവസാനം ഇവിടെ എത്തിയപ്പോൾ ഇതിന് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, ബാക്കി ഒന്നിനും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മൊമെന്റം ട്രാൻസ്ഫർ ചെയ്തു, ഓരോ ബോളിലായിട്ട് ഈ മൊമെന്റം ട്രാൻസ്ഫർ ചെയ്ത് ഇതിലെത്തിയപ്പോൾ ഈ കൊടുത്ത അതേ മൊമെന്റം കൊണ്ട് അതിങ്ങോട്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോൾസ് ആയിരുന്നെങ്കിൽ ഈ കൊടുത്ത അതേ ഇത് വന്ന് ഇടിച്ച അതേ ആംപ്ലിറ്റ്യൂഡിൽ തന്നെ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. പക്ഷെ ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലാത്തത് കൊണ്ടാണ് ചെറിയ ഒരു വേരിയേഷൻ. സോ ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ക്രാഡിൽ. ഓക്കെ, ഇനി മൊമെന്റം എന്താണെന്ന് നോക്കാം. പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞു പഠിച്ചു വെച്ചിട്ടുള്ള മാസ് ഇൻ ടു വെലോസിറ്റി ഈസ് മൊമെന്റം. ദാറ്റ് ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് വി കാൽക്കുലേറ്റ് മൊമെന്റം. എന്ന് ചോദിച്ചാൽ മൊമെന്റം എന്താണെന്നാണ് ചോദിച്ചത്. ക്വാണ്ടിറ്റി ഓഫ് മോഷൻ. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ടോട്ടൽ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മൂവിംഗ് ബോഡി. ഒരു ചലിക്കുന്ന ഒരു വസ്തു ഉണ്ടാക്കുന്ന പൂർണ്ണമായ ഫലം, എഫക്റ്റ്, അതുണ്ടാക്കുന്ന ടോട്ടൽ എഫക്റ്റിനെ നമ്മൾ എന്ത് പറയുക? മൊമെന്റം. ഇപ്പം ഞാനൊരു കുഞ്ഞ് കല്ലെടുത്തിട്ട് ഇവിടെ ഒരാൾ എറിയുകയാണ്, അദ്ദേഹത്തെ എറിയുകയാണ്, ഒരു കുഞ്ഞ് കല്ലെടുത്തിട്ട് എറിയുകയാണ്, അങ്ങ് തട്ടിക്കളയും അല്ലേ, വേദന എടുക്കത്തില്ല. പക്ഷെ അതേ കല്ലെടുത്തിട്ട് ഞാൻ നല്ല സ്പീഡിൽ എറിഞ്ഞാലോ, വേദനിക്കും അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ആ കുഞ്ഞ് കല്ല് ആദ്യം ഇട്ട അതേ വേഗതയിൽ തന്നെ ഒരു വലിയൊരു കല്ലെടുത്തിട്ടാലോ. സോ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കിയത്? കുഞ്ഞ് കല്ലാണെങ്കിലും വെലോസിറ്റി കൂട്ടിയപ്പോൾ എഫക്റ്റ് കൂടി. ഇനിയിപ്പം ആദ്യം പോയ അതേ വെലോസിറ്റിയിലാണെങ്കിലും വലിയ കല്ലായപ്പോൾ എഫക്റ്റ് കൂടി. സോ ദി എഫക്റ്റ് ഓഫ് എ മൂവിംഗ് ബോഡി ഈസ് ആക്ച്വലി ഡിപെൻഡ്സ് ഓൺ ദീസ് ടു ഫാക്ടേഴ്സ്, മാസ് ആൻഡ് വെലോസിറ്റി. ഇതിൽ ഏത് കൂടിയാലും എഫക്റ്റ് കൂടി. അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രോഡക്റ്റിനെ എന്താക്കി എടുക്കും? ടോട്ടൽ എഫക്റ്റ് ആയിട്ട് എടുക്കും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് മൊമെന്റം. മൊമെന്റം. ഓക്കെ, സോ ലെറ്റ് അസ് മൂവ് ഓൺ ടു എ സിമ്പിൾ ആക്ടിവിറ്റി. ആരാ പറഞ്ഞേ? What's your good name? Abhishek Jos. Abhishek Jos. Okay. നമ്മള് വളരെ ചെറിയൊരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ സംഭവമൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു ഒരു പെന്നിൻ്റെ പേനയുടെ കേസിൽ ഒരു ചെറിയൊരു ത്രെഡ് കയറ്റിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബോൾട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ചെറിയ വളരെ ചെറിയൊരു ഡിവൈസ്. ഓക്കെ, ഉണ്ടല്ലോ, നമുക്കിങ്ങനെ കറക്കാൻ പറ്റും. ഓക്കെ, അതെ, ഇതിനെ ഇങ്ങനെ കറക്കിയിട്ട് ഈ ത്രെഡിനെ പതുക്കെ ബാക്കിലേക്ക് വലിക്കുക. ഓക്കെ, ചെയ്തു. ഇതിപ്പോ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് ഇതിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ? എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റിയ? വലിയ റേഡിയസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ സ്പീഡാ, അതിനുശേഷം റേഡിയസ് കുറച്ചപ്പോ കറങ്ങുന്ന എന്തുകൂടി? ആംഗുലാർ വെലോസിറ്റി കൂടി. എന്തുകൊണ്ടായിരിക്കും? ആലോചിച്ചോളൂ. ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടത്തക്ക രീതിക്ക് ഒബ്സർവ് ചെയ്യാൻ. മീൻസ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ ഒരു ചെയർ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ രണ്ടുപേരും ഒബ്സർവ് ചെയ്യാൻ നമ്മൾ വിടുക. ഒരു ചെയർ ഇവിടെ കൊണ്ടിട്ടിട്ട് രണ്ടുപേരും ഒബ്സർവ് ചെയ്യാൻ വിടുക. ഒരാൾ ഇതെല്ലാം നോക്കിയിട്ട് ആ ചെയറിന് നാല് കാലുണ്ട്, കൈവയ്ക്കാനുള്ള രണ്ട് സംവിധാനമുണ്ട്, ചാരി ഇരിക്കേണ്ട സംവിധാനമുണ്ട് എന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി. വേറൊരാൾ എഴുതി അതിൻ്റെ ഒരു കാലല്പം വളഞ്ഞായിരിക്കുന്നു, ഒരു കയ്യിൽ കുറച്ച് പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരാളില്ല. ഇതിൽ ആരും ഒബ്സർവേഷനാണ് നല്ലത്? ആദ്യത്തെ ആളിൻ്റെ കൊള്ളാന്നുള്ള ഒരു കൈയർത്തി. ആദ്യത്തെ ആളിൻ്റെ ഒബ്സർവേഷനാണ് നല്ലതെന്ന് അഭിപ്രായമുള്ളവർ ആർക്കുമില്ല. തീർച്ചയായിട്ടും ആ രണ്ടാമത് പറഞ്ഞ രീതിക്കുള്ള ഒബ്സർവേഷൻ സ്റ്റൈലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം നാല് കാലുള്ളതും കൈവയ്ക്കാനുള്ള സംവിധാനവും അതൊക്കെ കണ്ണുള്ള ആർക്കും കാണാമെന്നുള്ള കാര്യമാണ്. പക്ഷേ അതിലൊരു കാലിന് വളവുണ്ടെങ്കിൽ അത് കാണണമെങ്കിലോ, അല്ലെങ്കിൽ അതിൽ പെയിൻ്റ് അല്പം പോയത് കാണണമെങ്കിലോ എന്ത് വേണം? സൂക്ഷ്മത വേണം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ പവർ വേണം അല്ലേ. അപ്പം
ഈ പറഞ്ഞതും നല്ല ഭംഗിയായിട്ട് കറങ്ങി എന്ന് കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഒബ്സർവേഷൻ. അതിൽ റേഡിയസ് കുറയുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞല്ലോ ആംഗുലർ റൊട്ടേഷൻ മോഷനിൽ മാസും റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ആയിരിക്കാം തീർച്ചയായിട്ടും നിഗമനങ്ങൾ എന്നാണ് നമ്മൾ പിന്നെ അതിൻ്റെ റിസൾട്ടിലേക്ക് പോകുന്നത്. ആദ്യം നിഗമനങ്ങൾ ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. ദെൻ ഫ്രം ദാറ്റ് ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യും ആൻസറിലേക്ക് എത്തും. ഇപ്പോൾ ആംഗുലർ മൊമെന്റം നമ്മൾ ലീനിയർ മൊമെന്റം ആണ് ഇതുവരെ പറഞ്ഞത് അല്ലേ. ലീനിയർ മൊമെന്റം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ ന്യൂട്രൺസ് ക്രാഡിൽ എടുത്തത്. ദെൻ ആംഗുലർ വെലോസിറ്റി ഇവിടെ ഒരു ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ലീനിയർ വെലോസിറ്റിയെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്, മൊമെന്റം കിട്ടിയത് അല്ലേ. ലീനിയർ വെലോസിറ്റിയെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൊമെന്റം കിട്ടി. ഇക്വേഷൻ ഇവിടെ ഉണ്ട് പി ഇസ് ഈക്വൽ ടു എം വി. എങ്കിൽ ആംഗുലർ വെലോസിറ്റിയെ മാസ് കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ എന്തുകൊണ്ടാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. കാരണം എന്താ, ഞാൻ ആദ്യം പറഞ്ഞു ഇനേർഷ്യ എന്ന് പറയുന്നത് മാസ് പ്രൊസസ് ചെയ്യുന്ന ഒരു ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ലീനിയർ മോഷനിൽ ട്രാൻസ്ലേറ്ററി മോഷനിൽ മാസിൻ്റെ എഫക്റ്റാണ് റൊട്ടേഷനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലീനിയർ വെലോസിറ്റിയെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൊമെന്റം കിട്ടുമെങ്കിൽ ആംഗുലർ വെലോസിറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആംഗുലർ മൊമെന്റം കിട്ടുന്നത്. അപ്പോൾ ആംഗുലർ മൊമെന്റം ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു കൺസർവേഷൻ സംരക്ഷണ നിയമം, ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിംഗ് ദെൻ ദ മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ഇവിടെ അത് തന്നെയാണ്, ഇവിടെ ഫോഴ്സ് അല്ല ടോർക്ക്, തറക്കുന്ന ഫോഴ്സ് ടോർക്ക് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ താഴേക്ക് വരും. If no external torque is acting, then this will be a constant. ഇവിടെ കറക്കിയിട്ട് പിന്നെ നമ്മൾ കറക്കുന്നില്ല, ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. ആദ്യം നമ്മളൊന്ന് കറക്കി പിന്നെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചേക്കുക, എന്നിട്ട് നമ്മൾ റേഡിയസ് കുറയ്ക്കുക. സോ നോ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ആക്ടിങ്, അപ്പോൾ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഐ ഒമേഗ. എൽ വിൽ ബി എ കോൺസ്റ്റൻ്റ് ഓർ ഐ ഒമേഗ വിൽ ബി എ കോൺസ്റ്റൻ്റ്. കോൺസ്റ്റൻ്റ് ഐ ഒമേഗ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ്. കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഒമേഗയും ഐയും കോൺസ്റ്റന്റ് ആവണം, ഇല്ലെങ്കിൽ രണ്ടിനും ഒരേപോലത്തെ മാറ്റം വരണം. അപ്പൊ ഇവിടെ റേഡിയസ് കുറഞ്ഞാൽ ഇവിടെ എന്തോ പറ്റും, ഐ എം ആർ സ്ക്വയർ അല്ലേ, ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ, എം ആർ സ്ക്വയർ ആണ്. അപ്പൊ റേഡിയസ് കുറഞ്ഞപ്പോ എന്ത് പറ്റി, ഈ ഐയിൽ ഐ ഐ വെറുതെ അല്ല കുറയുക, സ്ക്വയർ മാതിരി കുറയും. കാരണം ആർ സ്ക്വയർ ആണ്, എക്സ്പൊണൻഷ്യൽ അല്ലേ, സ്ക്വയർ അല്ലേ. അപ്പോ ആറ് കുറഞ്ഞാൽ അതിന്റെ സ്ക്വയർ പോലെ എന്ത് കുറയും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. അപ്പോൾ ഈ ഐ കുറഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് കൂടിയേ പറ്റുള്ളൂ, ഒമേഗ കൂടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റുള്ളൂ. എങ്കിലേ എല്ലിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ കറക്കുന്നതിന്റെ ഇടയിൽ കൂടെ കുറയുന്നതിനനുസരിച്ച് നമ്മൾ കറക്കത്തിൽ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ അത് വരുത്തുന്നില്ല. ഈ ഐ സ്കേറ്റിംഗ് ഒക്കെ നടത്തുന്നവര് ഇങ്ങനെ കറങ്ങി സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ലാസ്റ്റിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് കറങ്ങിയിട്ട് ഈ കൈ ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ ഒരു കറങ്ങുന്ന വെലോസിറ്റി വളരെയധികം കൂടും. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ഐ സ്കേറ്റിങ്ങിലൊക്കെ സ്ഥിരം ചെയ്യുന്ന ഒരു അക്രോബാറ്റിക് സ്റ്റൈലാണ്. അപ്പോൾ അടുത്ത് നമുക്കൊരു ഒരു ഒരു ചെറിയ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഈ ആക്ടിവിറ്റി ഞാൻ തന്നെ ചെയ്ത് കാണിക്കാം. എന്താണെന്നറിയാമല്ലോ, ബാസ്കറ്റ്ബോൾ. എന്താണെന്നറിയാമല്ലോ, ടെന്നീസ് ബോൾ. ടെന്നീസ് ബോൾ. ഈ ബാസ്കറ്റ്ബോളിനെ ഞാനെന്താ ഇങ്ങനെ വെച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, ബൗൺസ് ചെയ്ത് വരും. ബൗൺസ് ചെയ്ത് ഈ ഹൈറ്റിൽ വരുമോ, ഇല്ല 70% ഓൾമോസ്റ്റ്. പക്ഷേ നല്ല ഹാർഡ് സർഫസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80 മേളിൽ വരും, ഹാർഡ് സർഫസ് ആണെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ബൗൺസ് ചെയ്ത് വരണേ, താഴോട്ട് കൊടുക്കുന്ന അതേ റിയാക്ഷൻ മുകളിലോട്ട് കിട്ടണം. നൗ ഇറ്റ് ഈസ് ഹാവിങ് എ സർട്ടൻ പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ഞാൻ കൈമാറ്റി കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി ആൻഡ് താഴോട്ട് പോകും. സിൻസ് ഇറ്റ് ഈസ് ഹാവിങ് എൻ ഇലാസ്റ്റിക് ബിഹേവിയർ അത് ബൗൺസ് ചെയ്ത് തിരിച്ചു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ പൂർണ്ണമായിട്ട് കയ്യിൽ അതുപോലെ വന്ന് നിൽക്കും. പക്ഷേ ഇതങ്ങനെ വരില്ല, ഏകദേശം ഇത്രയും ഹൈറ്റ് വരും അല്ലേ. ഇനിയിപ്പോൾ ഇതിട്ട് കഴിഞ്ഞാലോ, അതും ഏകദേശം ഒരു 50% മുകളിൽ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇട്ട് നോക്കിയാലോ, ഇങ്ങനെ ഇട്ട് നോക്കിയാലോ എന്തായിരിക്കും എഫക്റ്റ്. ഈ ചെറിയ ബോളിന് ഈ രണ്ട് ബോളും ഇൻഡിവിജ്വലി എത്ര ബൗൺസ് ചെയ്തു നമ്മൾ കണ്ടു.
നീ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ബൗൺസിങ് എങ്ങനെയായിരിക്കും എന്നൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ടെന്നീസ് ബോൾ കൂടുതൽ ഹൈറ്റിലേക്ക് ബൗൺസിങ് ഹൈറ്റ് അധികം ഹൈറ്റ് നടുന്നില്ല, കൂടെ ഹൈറ്റ് കുറച്ചായിരുന്നു. എത്ര ടൈംസ് കൂടിയെന്നുണ്ടോ? നേരത്തെ പോയതിന്റെ ഒരു ഒരു 5 times മേളിൽ പോയി അല്ലേ? അത് കറക്റ്റ് വെർട്ടിക്കൽ ആണെങ്കിൽ നല്ല ഹൈറ്റിന് പോകുക. ഇതൊരു 5 times വരെ പോയി. ഇനി ഇതിന്റെ മേളിൽ നമ്മൾ ഒരു കുഞ്ഞു ബോൾ വെച്ചിരുന്നെങ്കിൽ, ഒരു ഒരു ടേബിൾ ടെന്നീസിന്റെ ബോൾ വെച്ചിരുന്നെങ്കിൽ അത് പോകുന്നത് 40 times മേളിൽ പോകും. നിങ്ങൾ ഓപ്പൺ എയറിൽ എവിടെയെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും ഭയങ്കര ഹൈറ്റിൽ പോകും. എന്തുകൊണ്ടാണ് അത്? നമ്മൾ ഇതിൽ പറയുന്ന ഏത് ലോ വെച്ച് വേണമെങ്കിലും ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പ്രസിഷൻ, ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രസിഷൻ നമ്മൾ കറക്റ്റ് അതിൻ്റെ ആ റൂളിലേക്ക് കൊണ്ടുവരണം. ഏത് ലോ വെച്ചിട്ടും പറയാം നമുക്ക്. ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ച് പറയാം, ഏത് വെച്ച് വേണമെങ്കിലും പറയാം, തേർഡ് ലോ വെച്ചിട്ട് പറയാമല്ലോ. പ്രിസൈസ്. ഇവിടെയും നടക്കുന്നത് എന്താണ്? മൊമെന്റം ട്രാൻസ്ഫർ തന്നെയാണ് നടക്കുന്നത്. ഈ ന്യൂട്ടൺസ് ബോൾസിലാണെങ്കിൽ എല്ലാ ബോളിനും ഏകദേശം ഒരേ മാസമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അതേപോലെ ഒരു റിഫ്ലക്ഷൻ വന്നത്. പക്ഷെ ഈ ബോൾ ഇങ്ങനെ അറ്റത്തെ ബോൾ ഒരു വലിയ മാസമായിരുന്നെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് വലിച്ചാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. അതാണ് ടോട്ടൽ എഫക്ട് പ്രൊഡ്യൂസ്ഡ് ഈസ് കോൾഡ് മൊമെന്റം. ടോട്ടൽ എഫക്ട്. വെലോസിറ്റി കുറഞ്ഞാലും എന്താ മാസ് കൂടുതലുണ്ടെങ്കിൽ എഫക്ട് കൂടും. അപ്പോൾ ആ ബാസ്ക്കറ്റ് ബോളിന് മാസ് കൂടുതലാണ്, ആ മേളിലിരുന്ന ബോളിനേക്കാളും മാസ് കൂടുതലാണ്. അപ്പോൾ രണ്ടും ഒരേ വെലോസിറ്റിയിലാണ് താഴേക്ക് പോയത്. രണ്ടിനും ഒരേ വെലോസിറ്റി ആയിരുന്നു, പക്ഷേ ബാസ്ക്കറ്റ് ബോളിന് മാസ് കൂടുതലുള്ളതുകൊണ്ട് അതിന് എന്ത് പറ്റി? മൊമെന്റം കൂടുതൽ. അപ്പൊ ആ മൊമെന്റം കൂടെ എന്ത് ചെയ്തു? ആ ചെറിയ ബാസ്ക്കറ്റ് ബോളിലേക്ക് ട്രാൻസ്ഫർ ആയി. അതാണ് അത് ഇത്രയും പോയത്. അല്ലെങ്കിൽ രണ്ടും ആദ്യം പോയത് അത്രയും നമ്മൾ കണ്ടതാ. പക്ഷെ ഇവിടെ താഴെയുള്ളതിന് മാസ് കൂടിയപ്പോഴാണ് അതുകൂടെ മേളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന് അത് എഫക്റ്റിലാണ് പോയത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പൺ എയറിൽ നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്തു നോക്കണമെന്ന് പറഞ്ഞു. ചെറിയൊരു ബോൾ കൂടെ അതിന്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിന്റെ എഫക്റ്റ് ടോട്ടലായിട്ട് അതിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു 45 മീറ്ററോളം അത് ജമ്പ് ചെയ്യും. നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും അപ്പുറത്തെ ഒരു ഹൈറ്റിലേക്ക് അത് ജമ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ എഫക്ട് ഓഫ് മൊമെന്റം. മൊമെന്റത്തിന്റെ എഫക്റ്റ് എന്ന് പറയുന്ന അതാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ടീനേജിൽ വരുന്ന കുട്ടികളായതുകൊണ്ട് മൊമെന്റത്തെ സംബന്ധിച്ച് ഒരു ചെറിയൊരു മെസ്സേജ് പോലെ ഞാൻ പറയുക. ഇന്ന് കേരളത്തിൽ ഒരു ദിവസം ഏകദേശം ഒരു 11 പേര് ആക്സിഡന്റ് മരിക്കാറുണ്ട്, ലേറ്റസ്റ്റ് കണക്കനുസരിച്ച്. ഈ മരി ഒരു 120 പേര് ഇഞ്ചേർഡ് ആവാറുണ്ട്. ഇതിൽ വലിയൊരു ശതമാനം ഒരു ഒരു 15-25 ഇടയ്ക്കുള്ള കുട്ടികൾ. അതും 2-wheelerലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു കാൽക്കുലേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നത്, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, എല്ലാവരും മനസ്സിലാക്കിയേക്കണം. സപ്പോസ് ഇപ്പോൾ ഒരാൾ ഒരു ഒരു 8 കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. അപ്പോൾ മാത്തമാറ്റിക്കലി അയാൾ താഴെ എത്തുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻ്റം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു എങ്ങനെ ചെയ്യാം? ആളുടെ മാസ് ഒരു 65 kg ആണ് ചാടുന്ന ആളുടെ മാസ്. ഇനി ഒരു 8 നില കെട്ടണം, ഉദ്ദേശം എത്ര ഉണ്ടാവും? ഒരു 50 meters ആവറേജ്, ഒരു 50 meters എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഹൈറ്റ് എത്രയാണ്? ഇനി ചാടുക എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ നിന്നാണ് അല്ലേ, റെസ്റ്റിൽ നിന്നാണ് ചാടുക. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി യു എത്രയാ? സീറോ. ഫൈനൽ വെലോസിറ്റി ബി നമുക്ക് കണ്ടുപിടിക്കാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറിയാം. 9.8 meters per second അല്ലേ. അപ്പോ നമുക്ക് ബി എങ്ങനെ കാണാം? സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then v square is equal to 980. 9.8 into 2 into 50. It is 980. 980.
then b is equal to root of 980 alle so that is the final velocity so it is the velocity by which is hitting the ground. This is the velocity. And its mass is 65 kg appo taale vannu idikkina momentum ethraya etra momentum thode taale vannu hit cheyune p is equal to mv alle mv that is 65 into 31.30 how much is that 2034 varunga to 34 kilogram meter per second നമ്മൾ ഇപ്പോ എന്താ നോക്കിയേ മൊമെന്റം എന്തിന്റെ മൊമെന്റം ആ എട്ടാം നിലയിൽ നിന്ന് ചാടുന്ന ഒരു 65 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ ഏകദേശം ഒരു 50 മീറ്റർ ഹൈറ്റ് നിന്ന് അതായത് ഒരു എട്ട് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടിയാൽ താഴെ എത്തുന്ന വെലോസിറ്റി കണ്ടിട്ട് അയാളുടെ മാസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ വന്ന് ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ താഴെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ എഫക്ട് ചെയ്യുന്ന മൊമെന്റം ആകുന്നത് ഇത്രയും ഹൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മൊമെന്റത്തോടെ താഴെ വന്ന് കഴിയുമ്പോൾ എന്തോ ഒരു എഫക്ട് ഉണ്ടാവും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോ ഒരാള് ബൈക്കിൽ യാത്ര ചെയ്യുന്ന വെച്ചോളൂ ജസ്റ്റ് ഒരു 40 കിലോമീറ്റർ സെയിം ആളാ മാസ് സെയിം 65 കിലോഗ്രാം വളരെ ചെറിയ വെലോസിറ്റിയിലാണ് യാത്ര ചെയ്യുന്നത് ഒരു 40 കിലോമീറ്റർ പെർ അവർ അറിയാലോ 40 ഒന്നും അല്ല അല്ലേ 100 120 യാത്ര ചെയ്യുന്നത് ഇറ്റ് വിൽ ബി 40 സ്പീഡ് എത്രയാ 40 കിലോമീറ്റർ പെർ അവർ നമ്മൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്താൽ എത്രയാ 14 ഇൻറ്റു 14 ഇൻറ്റു 5 ബൈ 18 അല്ലേ 5 ബൈ 18 സോ ഇറ്റ് ഈസ് 11 പോയിന്റ് 11 പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോ മൊമെന്റം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം മാസ് മാസിനോടൊപ്പം അയാളൊറ്റയ്ക്കല്ലേ യാത്രയാണ് ബൈക്കിലാണ് യാത്രയുന്നത് അല്ലേ ബൈക്ക് സാധാരണ ഇപ്പോഴത്തെ ഒക്കെ വെയിറ്റ് എത്ര വരും എന്നറിയോ സാധാരണ പൾസർ പോലെയുള്ള ബൈക്കിനൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 150 കിലോഗ്രാം മേളിൽ വരും നമ്മൾ അത്രയും വെയിറ്റ് ഉള്ളതെന്ന് നോക്കണ്ട വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡ്യൂക്ക് പോലത്തെ ബൈക്ക് ഒരു 120 വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ബൈക്കാന്ന് വെച്ചു അപ്പോൾ ബൈക്കിൻ്റെ വെയിറ്റ് എത്രയാണ് വെയിറ്റ് ഓഫ് 120 കിലോഗ്രാം ഒരു 120 കിലോഗ്രാം ഇരിക്കട്ടെ സോ ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ മാസ് 65 plus 120 ഇപ്പൊ ടോട്ടൽ മൊമെന്റം എത്ര വരും ടോട്ടൽ മൊമെന്റം 11.11 എത്ര വരിക ഒരു 2005 വരും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ രണ്ട് ഫിഗറും കൂടെ നോക്കിയേ എന്താ അതിന്ന് മനസ്സിലാക്കാൻ പറ്റുക ഈവൻ നമ്മളൊരു 40 കിലോമീറ്റർ പെർ അവർ വെലോസിറ്റിയിൽ ഒരു ബൈക്ക് ഓടിച്ചിട്ട് ഒരു 120 കിലോഗ്രാം വെയിറ്റുള്ള ഒരു ബൈക്ക് ഓടിച്ചിട്ട് ഒരിടത്ത് ഹെഡ് ഓൺ കൊളിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ ചെന്നൊരു ചുമരിലുള്ള ഇടിക്കുകയാണെങ്കിൽ ആ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് എത്രയാ ഒരു എട്ട് നില കെട്ടിടത്തിൽ നിന്ന് വീഴുന്ന അത്രയും മൊമെന്റമാണ് അവിടെ പ്രൊഡ്യൂസ് ആകുന്നത് പക്ഷേ പലപ്പോഴും ഈ ഹെഡ് ഓൺ ആയിട്ടുള്ള കൊളിഷൻ സംഭവിക്കുന്നത് ബൈക്കിലൊക്കെ ഡിസ്ട്രിബ്യൂട്ടായി പോകാറുണ്ട് നേരിട്ട് ചെന്ന് ഇടിക്കാറില്ല അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റീസ് കൊണ്ടാണ് പലപ്പോഴും ജീവിച്ചു പോകുന്നത് പക്ഷേ അത് ഭാഗ്യമാണ് അപ്പോൾ പക്ഷേ ഈ ബൈക്ക് ഓടിക്കുന്ന പിള്ളേർ ഞാനിപ്പം ഇടയ്ക്കും ഒരുപാട് വാർത്ത കണ്ടുമ്പോൾ വളരെ വിഷമം തോന്നി കാരണം ഒരുപാട് അച്ഛനമ്മമാരുടെ കണ്ണീരാണ് അല്ലേ കുട്ടികൾക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അവസാനം ആരും ഇല്ലാതെയാവും അപ്പോൾ നിങ്ങളുടെ ടീനേജിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ദിസ് മച്ച് ഓഫ് മൊമെന്റം ഈസ് ജനറേറ്റഡ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കണമെന്നും വേഗത കുറച്ച് ഓടിക്കണമെന്നും ട്രാഫിക് റൂൾസ് മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ സോ in this class we have discussed about chalanam alle chalanathe kurichu parnu chalanathinte effect aaya momentathe kurichu parnu
ആങ്കുലാർ മൊമെന്റത്തെ കുറിച്ച് പറഞ്ഞു. ആങ്കുലാർ മൊമെന്റത്തെ കുറിച്ച് പറയാനാണ് നമ്മൾ ആ റൊട്ടേറ്റ് ചെയ്തിട്ട് ആങ്കുലാർ മൊമെന്റം കൺസേർവ്ഡ് ആവുന്ന എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. സോ വിത്ത് ദിസ് വിൽ വൈൻഡ് അപ്പ് ദിസ് സെഷൻ ആൻഡ് വി വിൽ കണ്ടിന്യൂ ദ നെക്സ്റ്റ് ടോപ്പിക്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ടിൽ ദെൻ ഗുഡ് ബൈ.